ഹലോ ഫൈറ്റേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അനുമോൾ ജാവളി അനുമോ ജാവളി താട അങ്ങനെ നമ്മൾ പതിനൊന്നാമത്തെ ദിവസം എത്തിയിട്ടുണ്ട് പതിനൊന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഓൾറെഡി നൂറ് വേർഡ്സ് പഠിച്ചിട്ടുണ്ട് വെറും നൂറ് വേർഡ്സ് മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ കുറേ കണക്റ്റിംഗ് വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്നാലും നമുക്കതിലൊരു മിനിമം നൂളും നൂറ് വേർഡ്സ് എന്തായാലും പഠിച്ചല്ലോ അപ്പോൾ ആ നൂറ് വേർഡ്സ് ഒന്ന് ചുമ്മാ ഒന്ന് നോക്കി തരും നമുക്ക് സ്വയം ഒന്ന് നിർവൃത്തിയാണേൽ വേണ്ടി ഇത്രയും വൊക്കാബുലറി നമ്മൾ പഠിച്ചെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് പതിനൊന്നാമത്തെ ദിവസം ആയതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട വേറൊരു കാര്യം ഇല്ലേ അഞ്ചാമത്തെ ദിവസം പഠിച്ച വൊക്കാബുലറി ഇന്ന് റിവൈസ് ചെയ്യണം കേട്ടോ ഒരാഴ്ച കഴിഞ്ഞത്തേക്ക് അപ്പം റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും പോകും അപ്പോൾ സ്പേസ് റെപ്പിറ്റേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാലോ ആ മെത്തേഡ് ഇതുവരെ അറിയില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഒക്കെ അതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറി നോക്കുക അത് അനുസരിച്ച് വേണം ഇനി മുമ്പോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും ബാക്കി എല്ലാ ക്ലാസ്സും കാണാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വൊക്കാബുലറി പ്രിമാഫേഷ്യ പ്രിമാഫേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സ്ഥിരമായിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രിമാഫേഷ്യ എന്ന് പറഞ്ഞാൽ അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള മീനിങ്ങാണ് ഇനി അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ളതിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡാണ് പ്രിമാവിസ്റ്റ പ്രിമാ ഫേഷ്യ പ്രിമാവിസ്റ്റ രണ്ടും എന്താണ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള മീനിങ് ആണ് ദ കമ്മീഷൻ സേയ്സ് ദ റിപ്പോർട്ട് പ്രൊവൈഡ്സ് പ്രിമാഫേഷ്യ എവിഡൻസ് ഓഫ് മീഡിയ റേസിസം മീഡിയ റേസിസത്തിൻ്റെ ഒരു ഫസ്റ്റ് സൈറ്റ് അതായത് ഫസ്റ്റ് സൈറ്റ് എവിഡൻസ് ആണ് ആ ഈ റിപ്പോർട്ട് തരുന്നത് എന്നാണ് കമ്മീഷൻ പറയണത് എന്നാ ഈ സെൻറ്റൻസിൽ കൊടുത്തേക്കണേ ഇനി ഇൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ക്യാമറ എന്നുള്ള മീനിങ്ങാ ഐ വുഡ് റാദർ കീപ്പ് ഓൾ ദിസ് ഇൻ ക്യാമറ ദാൻ ഡിസമിനേറ്റഡ് ഞാനിത് എല്ലാം പ്രൈവറ്റ് ആക്കി വെക്കും ഒരിക്കലും ഇത് പുറത്ത് വിടില്ല എന്നുള്ള മീനിങ്ങിലാണ് ആ സെൻറ്റൻസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇൻ പ്രൈവറ്റ് ആയിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് ഓവറോൾ ഓവറോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു ഫോറിൻ വേർഡായിരുന്നു ഇൻ ടോട്ടോ എൻറ്റയർലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ ടോട്ടോയുടെ അഥവാ ടോട്ടലി എന്നുള്ളതിൻ്റെ സെയിം മീനിങ് ആണ് ഓവറോളിന് വരുന്നത് ഐ ഡിഫർ ഫ്രം യു ഇൻ ടോട്ടോ ഓൺ ദിസ് മാറ്റർ ഈ മാറ്ററിൽ ഞാൻ നിന്നിൽ നിന്ന് മൊത്തത്തിൽ മാറുകയാണ് എനിക്ക് നിൻ്റെ ഞാൻ നീയായിട്ട് എനിക്ക് യാതൊരു യോജിപ്പും വരുന്നില്ല ഈ ഒരു മാറ്ററിൽ എന്നുള്ള മീനിങ്ങാണ് ഈ സെൻറ്റൻസിന് വരുന്നത് അടുത്തത് മോഡ് ഓഫ് ഓപ്പറേഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണാറുള്ള ഒരു വേർഡാണ് മോഡസ് ഓപ്പറാൻഡി മോഡസ് ഓപ്പറാൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നാ ഒരുവിധം മലയാള സിനിമയൊക്കെ നന്നായിട്ട് കാണുന്നവർക്ക് അത്യാവശ്യം ഫോറിൻ വേഡ്സൊക്കെ കിട്ടും കാരണം ഒരുവിധം നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ മോഡസ് സോപ്പറാൻറ്റി എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഐ ബിലീവ് ദേ ഷുഡ് ആൾ ടൂർ ദിയർ കൾച്ചർ ആൻഡ് മോഡസ് ഓപ്പറാൻറ്റി എനിക്ക് തോന്നുന്നത് അവൾ അവരവരുടെ കൾച്ചറും അതുപോലെ മോഡ് ഓഫ് ഓപ്പറേഷൻ അവർ ചെയ്യുന്ന അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയും മാറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് അൾട്രാസോണിക് വേവ്സ് അൾട്രാസോണിക് വേവ്സ് ഡാഷ് ഏബിൾ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഓബ്ജെക്ട്സ് ഇവിടെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലെന്താ ചേർക്കേണ്ടത് പ്രിഫിക്സാണ് ചേർക്കേണ്ടത് എനേബിളാണ് വരുവുക എനേബിൾ എന്ന് പറഞ്ഞാൽ പ്രാപ്തനാക്കുക എന്നുള്ള മീനിങ്ങാ എ ബേർഡ്സ് വിംഗ്സ് എനേബിൾ ഇറ്റ് ടു ഫ്ലൈ ഒരു പക്ഷിയുടെ ചിറകളിൽ ചിറകുകൾ അതിനെ പറക്കാൻ സഹായിക്കുന്നു പ്രാപ്തനാക്കുന്നു ഇനി ഡിസേബിൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രവർത്തനരഹിതമാക്കുക എന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിലോട്ട് മാറുന്നതിനെയാണ് ഡിസേബിൾ എന്ന് പറയുന്നത് ഇഫ് യു ഡിസേബിൾ കുക്കീസ് യു വിൽ പ്രോപ്പർബ്ലി ഗെറ്റ് ഇറർ മെസ്സേജസ് വെൻ യു ട്രൈ ടു ഷോപ്പ് ഓൺലൈൻ അപ്പോൾ നിങ്ങൾ കുക്കീസ് ഡിസേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് വര് ഇറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള മീനിങ്ങാണ് ഈ സെൻറ്റൻസിന് വരുന്നത് അടുത്തത് അണേബിൾ അണേബിൾ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തത് എന്നുള്ള മീനിങ്ങാണ് ഐ വാസ് അണേബിൾ ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദെം എനിക്ക് നിങ്ങൾ എനിക്ക് അവരുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയാതെ വന്നു പറ്റാതെ വന്നു ഏബിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് അണേബിൾ അടുത്തത് ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ക്രോസ് ക്രോ കാക്ക ഉണ്ടാക്കുന്ന സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താ അത് കോ ആണ് സി എ ഡബ്ല്യു ഇനി ചിക്കൻ ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെ പേര് ക്ലക്ക് എന്നാണ് ഫ്രോഗ് ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെ പേര് ക്രോക്ക് എന്നാണ് അപ്പോൾ ചിക്കൻ ക്ലക്ക് ഫ്രോഗ് ക്രോക്ക് കോക്ക് കോ സോറി ക്രോ ക്രോ കാക്ക ഉണ്ടാക്കുന്ന വച്ചാൽ കോയാണ് അതേപോലെ ഡോൾഫിൻ ഉണ്ടാക്കുന്ന വച്ചാൽ ക്ലിക്കാണ് അപ്പോൾ ക്ലക്ക് ഉണ്ടാക്കുന്നത് ചിക്കനാണ് ക്ലിക്ക് ഉണ്ടാക്കുന്നത് ഡോൾഫിനാണ് ക്രോ ഉണ്ടാക്കുന്ന സൗണ്ട് കോ ആണ് അതേപോലെ ഫ്രോഗ് ഉണ്ടാക്കുന്ന സൗണ്ട് ക്രോക്കാണ് ഇത് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന രീതിയിലും വരാം അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാലും നമ്മൾ ഡിഫറൻസ് അടുത്തത് വൂൾ ഗ്യാദറിങ് മീൻസ് വൂൾ ഗ്യാദറിങ് എന്ന് പറയുന്നത് ഒരു ഇഡിയം അപ്പോൾ ഇഡിയംസിന് പൊതുവേ നമ്മൾ വിചാരിക്കുന്ന പോലെ അതിൻ്റെ കറക്റ്റ് മീനിങ് ആയിരിക്കില്ല വരിക ഇപ്പോൾ ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ ദിവാസ്വപ്നമാണ് അപ്പോൾ ആ വൂൾ ഗ്യാദറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേ ഡ്രീമിംഗ് എന്ന് എന്നൊരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് പൊതുവേ ഇഡിയംസ് ഉണ്ടാവുക സോ ഇഡിയംസ് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പോൾ വൂൾ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡേ ഡ്രീമിങ് അഥവാ സ്വപ്നം കാണുക എന്നുള്ള മീനിങ്ങാ ഇനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ് അച്ചീവ്മെൻറ്റ് ലാസ്റ്റ് അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വർക്കിനെ നമ്മൾ സ്വാൻ സോങ് എന്ന് പറയും അന്തിമ ഗാനം ഒരു ഗ്രന്ഥകാരൻ്റെ അന്തിമ രചന അതിനെയൊക്കെ നമ്മൾ സ്വാൻ സോങ് എന്ന് പറയും ദ ടെമ്പസ്റ്റ് വാസ് വില്യം ഷേക്സ്പിയേഴ്സ് സ്വാൻ സോങ് ഇൻ സിക്സ്റ്റീൻ ട്വൽവ് ടെമ്പസ്റ്റ് എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ അവസാനത്തെ രചനയായിരുന്നു അത് പ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവിലായിരുന്നു ഉണ്ടായിരുന്നത് അതായത് സിക്സ്റ്റീൻ ട്വൽവിനാണ് അത് രചിക്കപ്പെട്ടത് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് അടുത്ത ഓപ്ഷൻ ഡിസ്ഫങ്ഷൻ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോമൽ ഫങ്ഷൻ എന്നുള്ള മീനിങ് ആണ് പ്രവർത്തനക്ഷമമല്ലാത്തത് എന്നുള്ള മീനിങ്ങാണ് ദർ അപ്പിയേഴ്സ് ടു ബി എ ഡിസ് ഫങ്ഷൻ ഇൻ ദ പേഷ്യൻസ് റെസ്പിറേറ്ററി സിസ്റ്റം പേഷ്യൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ അതായത് ശ്വാസകോശത്തിൽ എന്തോ ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടെന്നുള്ള മീനിങ് ആണ് ഈ ഡിസ്ഫങ്ഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത് മാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കണത് അതായത് ഇപ്പം ഒരു ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഒരു വസ്തു എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൽ ചെറിയ എന്തോ ഒരു മാറ്റം വന്നാൽ അത് മാൽ ഫങ്ഷൻ ഡിസ്ഫ് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മാറും എന്നുവെച്ചാൽ അത് വർക്ക് ചെയ്യുന്നേ ഉണ്ടാവില്ല ഓക്കെ അപ്പം വർക്ക് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഡിസ്ഫങ്ഷൻ എന്നും അതല്ലാതെ കറക്റ്റ് അല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാൽ ആയിട്ട് വരും അടുത്തത് ജെനിഫ്ലെക്ട് ജെനിഫ്ലെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തി നമസ്കരിക്കുക അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ അതിനെയാണ് ജെനിഫ്ലെക്റ്റ് എന്ന് പറയുന്നത് ബെൻറ്റ് നീ ഫോർ പ്രെയർ ഇൻ എ ചേർച്ച് ഷീ ജെനിഫ്ലെക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ അൽത്താർ അപ്പം അൽത്താരുടെ മുമ്പിൽ അവൾ മുട്ടുകുത്തി നമസ്കരിച്ചു എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത് അടുത്തത് ലോങ് ഈസ് ടു ലെങ്ത്ത് ആൻഡ് സ്ട്രോങ് ഈസ് ടു ലോങ്ങും ലെങ്ത്തുമായിട്ട് പറയണ പോലെ ലോങ് ലെങ്ത്ത് എന്ന് പറയുന്ന പോലെ സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് കണക്റ്റ് ചെയ്തിട്ടുള്ള വേഡ് ഏതാണ് അത് സ്ട്രെങ്ത് ആണ് സ്ട്രോങ്ലി എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങിൻ്റെ കൂടെ എൽ വൈ ചേർത്തിട്ട് വരുന്ന ഒരു സഫിക്സ് ചേർന്ന് വരുന്ന ഒരു വേർഡാണ് സ്ട്രോങ്ലി അതേ സമയത്ത് സ്ട്രോങ്ങിൻ്റെ കൂടെ ഇതേ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ലോങ്ങും ലെങ്ത്തും ഉള്ള റിലേഷൻഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രോങ്ങിൻ്റെ കൂടെ സ്ട്രെങ്ത് ആവരണ്ടേ ഇനി സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ തടിച്ചത് ബലവത്തായത് എന്നുള്ള മീനിങ് ആണ് ഫാറ്റ് എന്നുള്ള മീനിങ്ങാണ് വരിക അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങുള്ള വേർഡാണ് സ്ലെൻഡർ മെലിഞ്ഞത് അല്ലെങ്കിൽ ലീൻ എന്നും പറയാറുണ്ട് ലീൻ എന്ന് പറഞ്ഞാലും സ്ലെൻഡർ എന്ന് പറഞ്ഞാലൊക്കെ സെയിം മീനിങ്ങ് അപ്പോൾ സ്റ്റൗട്ടിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലീൻ ഇനി സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എന്താ പോരാടുക അല്ലെങ്കിൽ സ്ട്രൈവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് സ്ട്രഗിളിനെ വരുന്നത് അടുത്തത് കറക്ട്ലി സ്പെൽഡ് വേർഡ് നോക്ടേണൽ വോസിഫറസ് ബെനിഫാക്റ്റർ ഗ്ലാമറസ് ഇതിലേതാണ് കറക്റ്റ് സ്പെല്ലിംഗ് നൊക്ടോണൽ ആണ് കറക്റ്റ് സ്പെല്ലിംഗ് കേട്ടോ നോക്ടോണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയെ സംബന്ധിച്ചത് എന്നുള്ള മീനിങ് ആണ് നൊക്ടോണിന് നോക്ടോണലിന് വരുന്നത് ദേ ആർ നോക്ടേണൽ ഹണ്ടേഴ്സ് വെച്ചാൽ രാത്രിയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ നോക്ടോണൽ എന്ന് പറയുന്നത് അപ്പോൾ രാത്രിയിലാണ് പൊതുവെ ഇവർ ഹണ്ട് ചെയ്യാൻ പോര അപ്പോൾ അവരെ നോക്ടോണൽ ഹണ്ടേഴ്സ് എന്ന് വിളിക്കും ഇപ്പോൾ നമ്മുടെ പാറ്റയിലെ കോക്രോച്ച് അത് നൊക്ടോണൽ ആണ് ഡയോണൽ എന്ന് പറഞ്ഞാൽ പകലിനെ സംബന്ധിച്ചത് അപ്പം ഡേ ടൈമിൽ ആക്റ്റീവ് ആണെങ്കിൽ ഡയോണൽ എന്നും രാത്രിയിലാണ് ആക്റ്റീവെങ്കിൽ അത് നോക്ടോണൽ എന്നും പറയും ഇനി വോസിഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കുന്ന എന്നുള്ള മീനിങ്ങാണ് ദ ക്രൗഡ് ആർ മോർ വോസിഫറസ് ദാൻ ദേ ആർ എനിവേർ എൽസ് എവിടെ ബാക്കി എവിടെ അവർ ഒച്ച എടുക്കുന്നതിനേക്കാൾ നിലവിളിക്കുന്നതിനേക്കാളും ഇവിടെ കൂടുതലായിട്ട് ഒച്ച എടുക്കുന്നു എന്നുള്ള മീനിങ്ങാണ് വരുന്നത് ബെനഫാക്ടർ എന്ന് പറഞ്ഞാൽ ധനസഹായി ധനസഹായം നൽകുന്ന ആളാണ് നമ്മൾ ബെനഫാക്ടർ എന്ന് പറയാം ദി ഗ്രീക്ക് സിറ്റീസ് ഈസ് കൺസിഡേർഡ് ദിയർ കിങ് ആസ് ദിയർ ബെനഫാക്ടർ ഗ്രീക്ക് സിറ്റി കരുതിയിരുന്നത് അവരുടെ കിങ്ങിനെ അവരുടെ രാജാവിനെയാണ് അവർ ധനസഹായം നൽകുന്ന ആളായിട്ട് കരുതിയിരുന്നത് ഇനി ക്ലാമറസ് ക്ലാമറസ് എന്ന് പറഞ്ഞാലും നിലവിളിക്കുക എന്നുള്ള മീനിങ് ആണ് ഹി വാസ് ലൗഡ് ക്ലാമറസ് ഡോഗ്മാറ്റിക്കൽ ആൻഡ് വേ നോട്ട് വെരി ആർഗ്യുമെൻറ്റേറ്റീവ് അപ്പോൾ അവൻ ലൗഡായിരുന്നു നിലവിളിക്കുന്ന രീതിയിലായിരുന്നു അതുപോലെ ഒരുപാട് തർക്കിക്കുന്ന രീതിയിലായിരുന്നില്ല അടുത്തത് മെയിൽ ഡക്ക് സ്കോൾഡ് മെയിൽ ഡക്കിനെന്താ വിളിക്കുക ഡ്രേക്ക് എന്നാണ് വിളിക്കാം അപ്പം ഡക്ലിങ് എന്താ ഡക്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്കിൻ്റെ കുഞ്ഞുതിനെയാണ് നമ്മൾ യങ് വൺ ഓഫ് ഡക്ക് ആണ് ഡക്ലിങ് ഡ്രേക്ക് ഡക്കിൻ്റെ മെയിൽ ഫോമാണ് അപ്പം ഡക്ക് എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ് അത് എപ്പോഴും ഓർമ്മയുണ്ട് ആണ് കേട്ടോ പലർക്കും ഇത് അറിയായിരിക്കും ഡക്കും ഡ്രേക്കും ആയിരിക്കും എന്നറിയാം പക്ഷേ ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിലെന്ന് ഡൗട്ട് വരാറുണ്ട് അതുകൊണ്ട് എടുത്ത് പറയുകയാണ് ഡ്രേക്ക് എന്ന് പറഞ്ഞാൽ മെയിലാണ് ആണിനെ എന്ത് ഡ്രേക്ക് എന്ന് പറയണോ ഫീമെയിലിന് ഡക്ക് എന്ന് പറയുന്നു ഓക്കെ ഇനി ഡ്യൂക്ക് ഡച്ചസ് ഡ്യൂക്ക് മെയിലാണ് ഡച്ചസ് ഫീമെയിലാണ് പ്രഭുവിനെയാണ് നമ്മൾ ഡ്യൂ ഡ്യൂക്ക് എന്ന് പറയുക പ്രഭുവിൻ്റെ ഭാര്യയാണ് ഡച്ചസ് അല്ലെങ്കിൽ അതിൻ്റെ ഫീമെയിൽ ഫോമാണ് ഡച്ചസ് അപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉയർന്ന പ്രഭു പദവിയാണ് ഡ്യൂക്ക് അതിൻ്റെ ഫീമെയിൽ ഫോമാണ് ഡച്ചസ് അടുത്തത് യങ് വൺ ഓഫ് ഡക്ക് ഡക്കിൻ്റെ യങ് വണ്ണ് ഡക്ക്ലിംഗ് എന്നും ഡക്ക് ഉണ്ടാക്കുന്ന സൗണ്ട് ക്വാക്ക് എന്നുമാണ് ക്വാക്ക് ആണ് ഡക്ക് ഉണ്ടാക്കുന്ന സൗണ്ട് ചിക്കൺ ഉണ്ടാക്കുന്ന സൗണ്ട് എന്തായിരുന്നു ഓർമ്മയുണ്ടോ ആയിരുന്നേ ഡക്ക് ഉണ്ടാക്കുന്നത് ക്വാക്കും ചിക്കൺ ഉണ്ടാക്കുന്നത് ക്ലക്കുമാണ് ഓക്കെ ഇനി ആ ലൈം ഡക്ക് ലൈം ഡക്ക് എന്ന് പറഞ്ഞൊരു ഇഡിയമുണ്ട് അതിൻ്റെ മീനിങ് എ വീക്ക് പീസ് സോറി എ വർക്ക് സോറി എ വീക്ക് പേഴ്സൺ ഓർ സമ്മൺ ഹൂസ് നോട്ട് സക്സസ്ഫുൾ സക്സസ്ഫുൾ അല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു വീക്കായിട്ടുള്ള മനുഷ്യനെയാണ് നമ്മൾ ലെയിം ഡക്ക് എന്ന് പറയുന്നത് അടുത്തത് ഡാഷ് ഇസ് ദ വേർഡ് വിച്ച് മീൻസ് നാച്ചുറൽ എബിലിറ്റി നാച്ചുറൽ എബിലിറ്റി എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ് ഫ്ലെയർ ഫെയർ ഫ്ലെയർ ഫെയർ ഈ എഫ് എൽ എ ഐ ആർ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ കഴിവാണ് ഹി ഹാസ് എ ഫ്ലെയർ ഓഫ് പെയിൻറിങ് അപ്പം അയാളുടെ കഴിവിനെയാണ് നമ്മൾ ഫ്ലെയർ എന്ന് പറയുന്നത് അപ്പം അതാണ് നാച്ചുറൽ എബിലിറ്റി എന്ന് പറയണത് ഇനി എഫ് എല്ലെ ആറി ഫ്ലെയർ എന്താണ് മിന്നുക ആളി കത്തുക എന്നൊക്കെയുള്ള മീനിങ്ങാണ് ദെർ വാസ് എ സഡൻ ഫ്ലെയർ ആസ് എ ഫ്യുവൽ ടാങ്ക് എക്സ്പ്ലോഡർ ഒരു ഫ്യുവൽ ടാങ്ക് എക്സ്പ്ലോഡ് ചെയ്തപ്പം പെട്ടെന്ന് ആളി ആളിക്കത്തി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മിന്നുന്നൊരു ഒരു ഒരു വെളിച്ചം വന്നു എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഫ്ലെയർ ഉപയോഗിക്കുന്നത് അടുത്തത് ഫെയർ ഫെയർ എഫ് എ ആറി ഫെയർ എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലിയാണ് ഇത് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ള ഓക്കെ അബ്ലി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫെയർ എഫ് എ ആർ ഇ എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലിയാണ് ദ കമ്പനി സെഡ് ഇറ്റ് വുഡ് ബി ഇറ്റ് വുഡ് പേ ദ പാസഞ്ചേഴ്സ് എയർ ഫെയേഴ്സ് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഫെയർ കമ്പനി തന്നെ ഏറ്റെടുത്തോളാന്ന് കമ്പനി പറഞ്ഞു ഇനി ഫെയർ എഫ് എ ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താ അത് എന്നുള്ള ഭംഗിയില്ലാന്നുള്ള മീനിങ്ങാ ഫെയറിന് മീനിങ് വരുന്ന രണ്ട് വേർഡ്സ് ഉണ്ട് ഫെയർ ഫെയർന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള മീനിങ് വരാറുണ്ട് മേള എക്സിബിഷൻ എന്നുള്ള മീനിങ്ങും വരാറുണ്ട് അപ്പോൾ ദ പീകോക്ക് ഹാസ് ഫെയർ ഫെതേഴ്സ് ബട്ട് ഫൗൾ ഫീറ്റ് അപ്പോൾ ഒരു പീകോക്കിന് ഫെയർ ആയിട്ടുള്ള ഭംഗിയുള്ള ഫെതേഴ്സ് എന്നുള്ള മീനിങ് ഇവിടെ വരുന്നത് ഇനി എഫ് എ ഐ ആർ മേള എന്ന മീനിങ് വരുന്ന സെൻറ്റൻസോ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദ കമ്മിങ് സയൻസ് ഫെയർ വരാൻ പോകുന്ന സയൻസ് മേളയെപ്പറ്റി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അടുത്തത് ദി ആൻ്റോണിയം ഓഫ് ഒബ്സ്റ്റിനേറ്റ് ഒബ്സ്റ്റിനേറ്റ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിയം അഥവാ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേഡാണേ ചോദിക്കുന്നത് അത് സബ്മെസീവ് അഥവാ അനുസരണ ഉള്ള എന്നുള്ള മീനിങ് ആണ് ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിവാശിയുള്ള മീനിങ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അനുസരണ ഉള്ളത് ഇനി അഡമെൻ്റ് എന്ന് പറഞ്ഞ എന്താ അതും അഡമെൻ്റ് എന്ന് പറഞ്ഞാലും ഹെഡ്സ്ട്രോങ് എന്ന് പറഞ്ഞാലും അതേപോലെ ഒബ്സ്റ്റിനേറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ സെയിം മീനിങ്ങാണ് എല്ലാം ഒബ്സ്റ്റിനേറ്റിൻ്റെ സിനോണിംസ് ആണ് അപ്പോൾ അഡമെൻ്റ് എന്ന് പറഞ്ഞാലും പിടിവാശിയുള്ള എന്നുള്ള മീനിങ്ങാ അഡമൻ്റെ സെയിം മീനിങ്ങുള്ള വേർഡാണ് ഒബ്സ്റ്റിനേറ്റ് സ്റ്റബേൺ ഒക്കെ അഡമൻറിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങൾ ഉള്ള വേർഡാണ് സബ്മിസീവ് മെസീവ് ദ ലീഡർ വാസ് അഡമെൻറ്റ് ആൻഡ് അൺ ഈൽഡിങ് ഇൻ എസ് മിഷൻ ലീഡറ് അഡമെൻ്റ് ആയിരുന്നു അതുപോലെ അവൻ്റെ മിഷനിൽ അൺലീഡിങ് ആയി അൺ ഈൽഡിംഗ് ആയിരുന്നുള്ള മീനിങ്ങാണ് വരുന്നത് ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ പിടിവാശിയുള്ള എന്നുള്ള മീനിങ്ങാണ് ദ ടു ഓഫ് ദെം ആർ വെരി ഹെഡ് സ്ട്രോങ് അവർ രണ്ടുപേരും ഭയങ്കര പിടിവാശിയുള്ള ആൾക്കാരാണെന്നുള്ള മീനിങ് അടുത്തത് ഫൂളിഷ് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ വിഡുദ്ധമായത് ഫൂളിഷിൻ്റെ സെയിം ഉള്ള വേർഡാണ് സ്റ്റുപ്പിഡും ഫാറ്റ്വസും ഓപ്പോസിറ്റ് ഉള്ള വേർഡാണ് വൈസ് ദർ ആർ മോർ ഫൂളിഷ് ബയേഴ്സ് ദാൻ ഫൂളിഷ് സെല്ലേഴ്സ് ഫൂളിഷ് സെല്ലേഴ്സിനേക്കാളും കൂടുതൽ ഫൂളിഷ് ആയിട്ടുള്ള ആണ് ഉള്ളത് എന്നുള്ള മീനിങ്ങാണ് വരുന്നത് പെന്നി വൈസ് ആൻഡ് പൗണ്ട് ഫൂളിഷ് ഇതൊരു ഇഡിയം ആണേ പെന്നി വൈസ് ആൻഡ് പൗണ്ട് ഫൂളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് ആണ് പൗണ്ടിൻ്റെ വൺ ബൈ ഹൺഡ്രഡിനാണ് നമ്മൾ പെന്നി എന്ന് പറയുന്നത് അപ്പോൾ പെന്നി വൈസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചെറിയ എമൗണ്ട് ഇല്ലേ വളരെ ചെറിയ എമൗണ്ടാണ് പൗണ്ടിൻ്റെ വൺ ബൈ ഹൺഡ്രഡ് ആണ് പെന്നി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ പെന്നിയിൽ നമ്മൾ ലാഭം കാണിച്ചാൽ പൗണ്ടിൽ ഫുളിഷ് ആവുന്നു എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പീശിക്കിയിട്ട് വലിയ കാര്യൽ വലിയ കാര്യത്തിൽ പാഴ് ചെലവ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പെന്നി വൈസ് ആൻഡ് പൗണ്ട് ഫുളിഷ് എന്ന് പറയണത് അല്പ ലാഭം പെരും ചേതം എന്ന് പറയും ഇതാണ് ഇതിൻ്റെ സെയിം മീനിങ്ങുള്ള ഐ ഇനി കൃഷ്ണ ഗേവ് അപ്പ് സോപ്പ് സ്മോക്കിംഗ് ഈ ഗേവപ്പിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത് ഗേവ് അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബാൻഡൺ ചെയ്യാതി അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ് ഗിവപ്പ് അബാൻഡൺ അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഹി ഹാഡ് ടു ഗിവപ്പ് ദ ട്രിപ്പ് ഫോർ ലാക്ക് ഓഫ് മണി അവൻ ആ ട്രിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പൈസ തികഞ്ഞില്ല അതുകൊണ്ട് ഇനി കോൾ ഓഫ് കോൾ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് അബോളിഷ് എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയണേ അപ്പോൾ കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ക്യാൻസൽ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് അബോളിഷ് റദ്ദാക്കൽ എന്നുള്ള മീനിങ് ആണ് ഹീ ഡിസൈഡ് ടു കോൾ ഓഫ് ഹിസ് റെഗുലർ പ്രസ് കോൺഫറൻസ് അവൻ അവൻ്റെ റെഗുലർ പ്രസ് കോൺസെ പ്രസ് കോൺഫറൻസ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു അടുത്തത് കിക്ക് ഓഫ് കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്നുള്ള മീനിങ്ങാണ് ദ കിക്ക് ഓഫ് ഫോർ ദ ബാഴ്സലോണ വേഴ്സസ് ലിവർപൂൾ ഫുട്ബോൾ മാച്ച് വാസ് ഡില് അപ്പം ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ താമസിച്ചു എന്നുള്ള മീനിങ് ആണ് ഇനി സ്പീഡപ്പ് സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ ആക്സലറേറ്റ് എന്നുള്ള ആണ് വേഗത കൂട്ടുക എന്നാണ് മീനിങ് വരുന്നത് ദേ ഹാവ് സ്പീഡഡ് അപ്പ് പ്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ കാർ അവർ പുതിയ കാറിൻ്റെ പ്രൊഡക്ഷൻ സ്പീഡ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അടുത്തത് അപ്പോൾ അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മളിന്നും പത്ത് വേർഡ്സ് പഠിച്ചിട്ടുണ്ട് സോ ഇന്നത്തേക്ക് നൂറ്റിപ്പത്ത് വേർഡ്സായി ഞാൻ ഇനിയുള്ള ദിവസങ്ങളിലെ എല്ലാ ദിവസവും ഇങ്ങനെ എത്ര വേർഡ്സ് നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പോവാം അതാകുമ്പോൾ നമുക്കൊരു അല്ലേ നമ്മൾ ഇത്രയും വേർഡ്സ് പഠിച്ചല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ പഠിച്ച് പഠിച്ച് പോയാൽ മാത്രം പോരാ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് അതിൻ്റെ എല്ലാത്തിനെയും നോട്ട് ഉണ്ടാക്കി വെക്കണം ഈ പറഞ്ഞ പത്ത് വേർഡ്സും ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി കമൻ്റ് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴും കുറച്ച് പേർ ചെയ്യുന്നുണ്ട് ഐ റിയലി അപ്രീഷിയേറ്റ് ദെം പക്ഷേ ചെയ്യാത്തവരും ഉണ്ട് അവരും കൂടെ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ പക്ഷേ കമൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് നോക്കി പറയാമല്ലോ ശരിയാണോ തെറ്റാണോ എന്ന് അതുകൊണ്ട് പത്ത് വേർഡ്സ് പത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുക കമൻ്റ് ചെയ്യാം ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പിക്കാബുലറിയുടെ ഫുൾ പ്ലേ ലിസ്റ്റ് ഫുൾ വീഡിയോസ് അടങ്ങുന്ന പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്കാബുലറി ഈ ബേസ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കാണാൻ പറ്റും അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ വെബ്സൈറ്റിലും ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് സ്ക്രീനിൽ സ്ക്രീനിലാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ മേഗാർ ബ്ലസ് യു ആൾ ബൈ ബൈ